കണ്ടോ തിളച്ച് വരുന്നോക്ക്. ഇതാണ് നമ്മുടെ ദമ്മ ചായ, ഇങ്ങനെയാണ് തിളച്ച് വരിക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ, നമുക്ക് രണ്ട് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ സുഹൃത്ത് ആബിദ് ആമസോണിൽ നിന്ന് മൂപ്പർ വരുത്തിയിട്ട്, ഈ ആബിദ് നമ്മുടെ സുഹൃത്ത് നമ്മുടെ സബ്സ്ക്രൈബറാണ്, മൂപ്പർ വരുത്തിയിട്ട് നമുക്ക് തന്നതാണ്. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ യാത്രകളിലൊക്കെ പോകുമ്പോൾ, നമ്മുടെ കുക്കിംഗ് അല്ലേ, അപ്പോൾ യാത്രകളിലൊക്കെ പോകുമ്പോൾ കൂടെ കരുതാൻ പറ്റിയ ഒരു ഐറ്റംസാണ്. നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കിയേക്കണേ കേട്ടോ, ഇത് എന്താണെന്ന് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയേക്കണേ. അപ്പോൾ യാത്രകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റണേ ചെറിയ സ്റ്റൗവ്, ഇതിമേ നമ്മൾ ഇന്ന് തിളപ്പിച്ച് ചായ ഉണ്ടാക്കിയിട്ട് ഒരു അടിപൊളി തന്തൂർ ചായ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അതിന് തന്തൂർ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ കുടത്തിൽ നമ്മൾ ചായ ഉണ്ടാക്കും. കനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, കനൽ നൗഫിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇതിൽ വെക്കേണ്ട പാത്രം, ഒരു ബോക്സും കൂടി ഉണ്ട്. ഇത് ഇതിൻ്റെ പാത്രങ്ങളാണ്, ഇത് പൊട്ടിച്ചിട്ടില്ല. ഇത് തുറന്ന് കഴിഞ്ഞാൽ ഉണ്ടാ ഈ സ്റ്റൗവിൽ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസാണ് ഇതൊക്കെ. അയ്യോ അടിപൊളി കവറിലാട്ടത് കിട്ടിയേക്കണത്. ഇതിന് ഒരു ബാഗ് ഉണ്ട്. അയ്യോ ഇത്രയും ഐറ്റംസ് ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇത് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഈ സിലിണ്ടർ, ഗ്യാസ് സിലിണ്ടർ, ഈ ചെറിയ സിലിണ്ടർ ഇതിമ്മ പിടിപ്പിച്ച് കഴിഞ്ഞാൽ, ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇത് കത്തുന്നുണ്ട്. നമുക്കേ കണ്ട കത്തുന്നുണ്ട് കേട്ടോ. പാല് ഇതിന് ഒഴിച്ചു കൊടുക്കാം. പാല് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമുക്കേ മസാല ചായക്കുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാം. നമ്മളെ തന്തൂർ ചായക്ക് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക്, നമ്മുടെ സ്പെഷ്യൽ, നമ്മൾ ചതച്ചു കൊടുക്കാം. നാല് ഏലക്കായ കേട്ടാ, ഏലക്കായ നമുക്കിതിൻ്റെ കൂടെ ഇട്ടിട്ട് ചതക്കാം. ഏലക്ക പൊടിച്ചതും കുരുമുളക് പൊടിച്ചതും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇഞ്ചി നമുക്ക് നമ്മുടെ തന്തൂരി ചായക്ക് വേണ്ടിയിട്ട് ചതച്ചെടുക്കുക. പാല് തിളച്ച് വരുന്നുണ്ട് കേട്ടോ, ഏകദേശം തിളക്കാനായേക്കണ്. തീ ചെറിയ തീയിലാണ് വെച്ചേക്കണേ, നമുക്കൊന്ന് കൂട്ടി കൊടുത്തു നോക്കാം. നമ്മുടെ തന്തൂരി ചായക്ക് വേണ്ടിയിട്ടുള്ള ഗ്ലാസ് നൗഫിൽ കനലാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, ഒരു ചെറിയ വീഡിയോ ആണ്. ഇതൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തന്തൂരി ചായ, നമുക്കേ ഇതിൽക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കട്ടാ. മസാല ഇഞ്ചി ചതച്ചതും കുരുമുളക് പൊടിയും ഏലക്കായും. തീ കുറച്ചിട്ടില്ലെങ്കിൽ പണിപാളും. നമുക്ക് തേയിലിട്ട് കൊടുക്കട്ടാ, രണ്ട് ടീസ്പൂണ്, മൂന്ന് ടീസ്പൂണ് കെട്ടുക്കട്ടെ. ചായണ്ട് ദമ്മാവട്ടെ. നമുക്ക് ഇത് അരിച്ചെടുക്കട്ടാ. അരിപ്പ് വെച്ചിട്ട് നമ്മുടെ ചായനെ ഇതിൻ്റെ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ മൺചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. മസാല നമ്മുടെ കുരുമുളക് പൊടിച്ചത്, അതേപോലെ ഏലക്കായ, അതേപോലെ തന്നെ നമ്മുടെ ഇഞ്ചി ചതച്ചത് ഇട്ടിട്ടുണ്ട്. ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. പഞ്ചസാര നമ്മൾ ഉപയോഗിക്കാറില്ല, ഞാൻ പഞ്ചസാര കുടിക്കാറില്ല, നൗഫലും പഞ്ചസാരയുടെ ചായ കുടിക്കാറില്ല. അപ്പോൾ അത് കാരണം നമ്മൾ പഞ്ചസാര ഉപയോഗിച്ചിട്ടില്ല. കുടുക്ക ചായക്ക് വേണ്ടിയിട്ട് നമ്മളത് കനലിലിട്ടിട്ടുണ്ട്. അത് കനലായിട്ട് നമുക്ക് ഇതിലേക്ക് ചായ ഒഴിക്കുമ്പോൾ അതിങ്ങനെ പൊന്തി വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. കുടുക്ക അവിടെ കനലായക്കണ്, ആ കുടുക്കയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടാ. നല്ല ചായ നമുക്ക് ഇതിലേക്ക് കണ്ടത് ഇങ്ങനെ പൊന്തി വരുട്ടാ. അതാണ് ഈ ദം ചായ, എന്താണ് പറയുക, ഈ കനലിലുണ്ടാക്കിയ ദം ചായ എന്ന് പറയണ ഇതാണ്. ഇതിങ്ങനെ ചായ ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി വരും. കണ്ടാ കണ്ടില്ലേ, ഇതാണ് കണ്ട തിളച്ച് വരുന്നോക്ക്. ഇതാണ് നമ്മുടെ ദമ്മ ചായ, ഇങ്ങനെയാണ് തിളച്ച് വരിക. സെറ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് കുടിച്ചു നോക്കാം. നമ്മുടെ മസാല സ്പെഷ്യൽ ചായയാണ്. വെറൈറ്റി ചായ ഉണ്ട് കേട്ടോ. അല്ലേ ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും ഏലക്കായയുടെയും ടേസ്റ്റ്. മധുരം ഇട്ടിട്ടില്ല ഞങ്ങൾ, മധുരം ഞങ്ങൾക്ക് പ്രശ്നമുള്ളതല്ല, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മധുരം ഇട്ടൊളിയേണ്ടി. കാരണം ഞങ്ങളിത് സ്ഥിരമായിട്ട് മധുരമില്ലാത്ത കുടിച്ചിട്ട് ഞങ്ങൾക്ക് പരിചയമാണ്. അടിപൊളിയായിട്ട്
അടിപൊളി ടേസ്റ്റ് ഇട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചെറിയ ഇത് ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. ആമസോണിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഇതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പാത്രങ്ങൾ ഇതാ, ഈ പാത്രത്തിലാണ് നമ്മൾ ചായ ഉണ്ടാക്കിയത്. പിന്നെ മൺചട്ടി ഉപയോഗിക്കുക, കോപ്പള്ളയല്ല. ഇതിൻ്റെ സിലിണ്ടർ, ഈ സിലിണ്ടർ വേറെ മേടിക്കാൻ കിട്ടും നമുക്ക്. ഹോം പ്ലേറ്റ് അടിക്കുക, ഇതിൽ ഇത് വെച്ചിട്ട് നൂഡിൽസ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക. പെട്ടെന്ന് വിശപ്പടക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. ആ ഇതൊന്നും ഉണ്ടാക്കി തീർക്കാം നമുക്ക്. നമ്മുടെ സബ്സ്ക്രൈബർ ആബിദ് നമുക്ക് തന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പാത്രങ്ങളുമുണ്ട്. അപ്പോൾ ആബിദിനൊരു ബിഗ് ഷലൂട്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും ഒരു ബിഗ് ഷലൂട്ട്.